കൊച്ചി മുസരേസ് ബിനാലെ അഞ്ചാം പതിപ്പിന് തിരിതെളിഞ്ഞു. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക അധിനിവേശങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ബിനാലെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡിനെ തുടർന്ന് മുടങ്ങിയ ബിനാലെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കലാപ്രദർശനമായ ബിനാലെയുടെ 5ാം പതിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യങ്ങളെ തച്ചുടയ്ക്കുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങുന്നവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് കൊച്ചി മുസിരിസ് ബിനാലെയുടെ രാഷ്ട്രീയമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വൈവിധ്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഒരൊറ്റ വംശം, ഒരൊറ്റ ഭാഷ, ഒരൊറ്റ വേഷം എന്നിങ്ങനെയുള്ള പ്രതിലോമകരമായ ആശയങ്ങൾ നടപ്പാക്കാൻ പല ശക്തികളും തുനിയുന്ന കാലമാണിത്. ഇവിടുത്തെ വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രാതിനിധ്യത്തിലൂടെ അത്തരം നീക്കങ്ങൾക്കെതിരായുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് കരുത്തു പകരുന്നു എന്നതാണ് ബിനാലെയുടെ രാഷ്ട്രീയ മാനം. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 90 കലാകാരന്മാരാണ് ബിനാലെ 5ാം പതിപ്പിന്റെ ഭാഗമാകുന്നത്. ഇന്ത്യൻ വംശജയും സിംഗപ്പൂർ സ്വദേശിയുമായ ശുബിഗി റാവുവാണ് ഇത്തവണത്തെ ബിനാലെ ക്യൂറേറ്റർ. ആസ്പിൻവാൾ ഹൗസ് ഉൾപ്പെടെ പ്രധാന വേദികൾ ഈ മാസം 23 മുതലായിരിക്കും പ്രദർശനത്തിനായി തുറന്നു കൊടുക്കുക. ഇത്തവണ ആദ്യമായി പ്രാദേശിക കലാകാരന്മാർക്കായി നഗരത്തിലെ ദർബാർ ഹാളിൽ പ്രത്യേക വേദി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സിരകളിൽ ഒഴുകുന്ന തീയും മഷിയും എന്നതാണ് ബിനാലെ 5ാം പതിപ്പിന്റെ പ്രമേയം. 4 മാസം നീണ്ടു നിൽക്കുന്ന ബിനാലെ ഏപ്രിൽ 10 സമാപിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.